രണ്ട് മക്കളും മരിച്ച വിവരം വഴിപെട്ടതെന്ന് മനസ്സിലാക്കിയ അയ്യോബിനും ഭാര്യയും അതിവേഗം ഓടാൻ തുടങ്ങി. വീട്ടിനടുത്ത് വരുമ്പോഴേക്ക് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. തന്റെ വീട് തകർന്നു കൊണ്ടിരിക്കുന്നു. അയൽവക്കലത്തെ വീട്ടിലാണ് മക്കളുടെ മയ്യത്തുള്ളത്. ഓടി വരുമ്പോ അയ്യോബിനും ഇവിടെ കൽവിൽ വല്ലാത്ത വിഷമമുണ്ട്. മക്കളെ മരിച്ചിട്ട് പക്ഷെ അതിനേക്കാൾ വിഷമം വേറൊരു കാര്യത്തിലാണ്. പടച്ചോനെ, രണ്ട് മക്കളാ മരിച്ചത്. കൂടെ ഉള്ളൊരു ഉമ്മയാണ് ആ മക്കളുടെ ഉമ്മ. ഈ പെണ്ണങ്ങാനം അവിടെ പോയി നാട്ടുകാരുടെ മുന്നിൽ നിന്ന് വിലപിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞേക്കോ എന്ന ഒരു പേടി. അഹമ്മദിക്കോ അതേ പ്രച്ചറപ്പേ, രണ്ട് മക്കളുടെ ഉപ്പയല്ലേ എന്റെ കൂടെ ഉള്ളത്? എവിയെങ്ങാനും പൊട്ടിക്കരഞ്ഞിട്ട് രംഗം ഭക്ഷണാക്കിയേക്കുമോ എന്ന് അഹമ്മദ് ബിബി. ഇതാണ് വൃത്തക്കിങ്ങളുടെ ലക്ഷണം. പക്ഷെ രണ്ടാളും ഓടി വന്നു. രണ്ടാളും കരഞ്ഞു, അല്പം പൊട്ടി. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. നെഞ്ചത്തടിച്ച് വിലപിച്ച് അട്ടഹസിച്ച് കരഞ്ഞില്ല. ജോറ് മാറാക്കില്ല. ചില പുള്ളറൊന്നും മരിക്കില്ല, മരിച്ചിട്ടുണ്ടാവില്ല, മരിക്കാനായിട്ടേ ഉണ്ടാവും. പിന്നെ ഇതങ്ങനെ വേഗം മരിച്ചു എന്ന് പറഞ്ഞാൽ ചില ഉമ്മമാര് നെഞ്ചത്ത് കിടന്നിട്ട് എന്റെ അമ്മോനെ ഇതെല്ലാം പറഞ്ഞ് രണ്ട് ചട്ടും രണ്ടു കുത്തലും കൊടുത്ത പുള്ളർ വേച്ചിരിക്കും. അത് ഇസ്ലാം നിരോധിച്ച കേസാണ്. മക്കള് മരിച്ചാൽ കരയും, കരയണം. അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചാൽ കണ്ണുനീര് വരിക എന്നത് ഹൃദയത്തിന്റെ വിരാമം തുണ്ടാകും. സൂറജൊക്കെ കരഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ ഈ ലോകം ഇവിടെ പറഞ്ഞ സമയത്ത്. അത് ചോദ്യം ചെയ്തപ്പോൾ റസൂലുള്ളാഹ പറഞ്ഞില്ലേ, കൽബിന്റെ അകത്ത് സ്നേഹമില്ലാത്തത് പിന്നെന്ത് തന്റെയാ, പിന്നെന്ത് തന്റെയാ? അല്ലാഹുവിന്റെ റസൂലിക്ക് അറിയേ. റസൂലുള്ളാഹിന്റെ മകൻ വഫാത്തായ ഘട്ടത്തിൽ റസൂലുള്ളാഹ കരഞ്ഞപ്പോൾ പെണ്ണ് ചോദിച്ചതാണ്, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലിക്ക് അറിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, എന്റെ മോനാണ് പോയത്, ഞാനവന്റെ തന്തയാണ്, ഞാനവന്റെ ഉപ്പയാണ്. എന്റെ മകൻ നഷ്ടപ്പെടുമ്പോ എന്റെ കൽബിൽ വേദനയില്ലെങ്കിൽ പിന്നെ ഞാനെന്റെ ഉപ്പയാ? ഉപ്പാക്ക് കൽബിൽ വേദന ഉണ്ടാവും അല്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ ചര്യയാണ് കരയുക എന്നത്. പക്ഷെ നെഞ്ചത്തടിച്ച് വിലപിക്കരുത്, റസൂലുള്ളാഹ നിരോധിച്ചു. രണ്ട് മക്കളുടെ മയ്യത്ത് ആദരവോറും മറവ് ചെയ്തിട്ട് അയൽവക്കത്തെ വീടിന്റെ കോലാലി നബിയും ഭാര്യയും നാട്ടുകാർ ചോദിച്ച നബിയെ വീട് ശരിയാക്കണ്ടേ? ശരിയാക്കണം. ഇറങ്ങിക്കോ നാട്ടുകാരൊക്കെ കൂടി. അയ്യോബിയുടെ വീട് അരമണിക്കൂറിനോട് റെഡി, അതാ വീട്. നമ്മളെ വീടോ ആറു മാസം ആശാരി കുറ്റി പിടിച്ച് കടത്തി കയറി അടിക്കേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഓരോ ഓരോ അലാത്ത് നടന്ന് 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 പറയുന്നത് അടിച്ച് ചിന്ന തുടങ്ങി. നമ്മള് പന്ത്രണ്ടാം വയസ്സിൽ ഒരേ തന്നെ തുടങ്ങിയിട്ട് 62-ാം വയസ്സിൽ ഓൻ മരിക്കുന്നതിന്റെ അല്ലെ നമുക്കല്ല റെഡിയാക്കി ആ ശോഭം വയ്ക്കാൻ നമുക്ക് മതി. ആ വീട്ടിന്റെ കോലായിൽ രണ്ടാളും ഇരുന്നു. ഇന്നലെ വരെ ആ വീടിന്റെ കോലായിൽ അവരിയ്ക്കുമ്പോള് അവരുടെ മടിത്തട്ടിലേക്ക് ബാപ്പ ഉമ്മ എന്ന് വിളിച്ച് ഓടി വന്ന രണ്ട് മക്കളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ രണ്ട് മക്കളില്ല. മക്കളില്ലാത്ത വീട് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ മക്കളുള്ളവർ ഒന്ന് സങ്കല്പിച്ചാ മനസ്സിലാവും മക്കളില്ലാത്ത വീടിന്റെ അവസ്ഥ. നമ്മളെ മക്കള് ഒന്നോ രണ്ടോ ദിവസം അയൽവക്കത്തോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്ന് പോയിട്ട് നമ്മളെ വീട്ടിലില്ലെങ്കിൽ ആ വീടിന്റെ അവസ്ഥ എന്താ? വീട് ഉറങ്ങിയിരിക്കും. സത്യം പറഞ്ഞാൽ വീട് ഉറങ്ങി. പിള്ളേരില്ലെങ്കിൽ പിന്നെ വീടെന്ത് വീടാ? പിന്നെ ഉമ്മ ഉണ്ടാവും അപ്പുറത്തിരിക്കുന്ന പോലെ, അങ്ങനെ ഇരിക്കും പോലെ. ഉപ്പ ഉണ്ടാവും ഇപ്പുറത്തേക്ക് കുറവാനിരിക്കും പോലെ. പിള്ളേരില്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അതോ പിള്ളേരുണ്ടായാലും രസമായി. കുട്ടിയുടെ കാലം വീട്ടിൽ കുട്ടിയുടെ കുട്ടികൾ കാണുമ്പോ ചില പൊണ്ണുങ്ങൾ പറയും, നിന്നെ ഏത് സമയത്താണോ ഞാൻ വെറ്റുപോയത്. പിള്ളർ പറഞ്ഞാൽ 12-ാം കല്ലെന്ന് അവസരം. ഈ പിള്ളർ പറഞ്ഞിട്ട് വെച്ചതാ ഉളവസം വെച്ചതല്ലേ?
അപ്പൊ പിള്ളേരെ ശപിക്കുന്നു ചില ഉമ്മമാര് ഭയങ്കര ശാപായിരിക്കും, എങ്ങനെയായി പോട്ടെ ഇങ്ങനെയായി പോട്ടെ, ശാപം നരകത്തിന്റെ വാക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അതൊന്നും വേണ്ട, മക്കളെ സ്നേഹിക്കുക, ലാളിക്കുക, ശാസിക്കുക, ശിക്ഷിക്കപ്പെടുത്ത് ശിക്ഷിക്കുക, നന്നാക്കി കൊണ്ടുവരാ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹായ മക്കളെ പ്രാർത്ഥിക്കാം. അയ്യോ ഇവിടെ മക്കളില്ലാത്ത ഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇബ്ലീസിന് തോന്നി ഇപ്പൊ ഒന്ന് കുടിക്കാം, ഇപ്പൊ ഒന്ന് ശരിയാക്ക. ഇബ്ലീസിന് ഇത്രയും പോലും അയ്യൂബ് നബിയുടെ വാക്കിൽ ഒരു അല്ലാത്ത പോലും അതൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയേ വേറെ എന്തെങ്കിലും പടച്ചോറ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കടത്തുന്ന ഇബ്ലീസ് വന്നു. ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ യുവാവ് വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് സലാല പറഞ്ഞ അയ്യൂബ് നബിയോട് പറഞ്ഞു, നബിയെ മക്കള് രണ്ടും മരിച്ചു പോയില്ലേ? നബി പറഞ്ഞു, അതെ. പെട്ടെന്ന് ഇബ്ലീസ് ചോദിക്കാ, നിങ്ങൾ എന്തിനാ എബിയാ? നിങ്ങൾ എന്തിനാ എബിയാ? നബി പറഞ്ഞു, അതെന്താ, ഞാൻ നബിയല്ലേ. അല്ല, നിങ്ങൾ എന്ത് നബിയാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ അയ്യോ ഇബ്ലീസ് പറയാ, ഈ കാറ്റും മഴയും ഒക്കെ സംഭവിച്ചപ്പോ ഈ ഡമസ്കസ് നാട്ടില് ആകെ മരിച്ച രണ്ട് കുട്ടികൾ, അത് രണ്ട് നിങ്ങളെ മക്കള്, അത് ഒരു നബിയുടെ മക്കൾ, വേറെ ഒരു നാട്ടുകാരനെ പോലും മരിച്ചില്ല. സ്വന്തം മക്കളുടെ ജീവൻ രക്ഷിക്കാൻ പോലും കഴിയാത്ത നിങ്ങൾ എന്ത് നബിയാ? സ്വന്തം മക്കളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളിതിനെന്ത് നബിയാ? അപ്പൊ നബി തിരിച്ചോണ്ട് പറഞ്ഞു, അല്ല സഹോദര, സ്വന്തം മക്കളുടെ പോയിട്ട് ഈ പ്രവാചകനായ അയ്യൂബിന്റെ ജീവൻ പോലും രക്ഷിക്കാൻ അയ്യൂബിനാവില്ല. അതൊക്കെ അള്ളാന്റെ കയ്യിലുള്ള കേസാ, അവന്റെ തീരുമാനം പോലെ എന്റെ മക്കളെയാണ് ഈ മഴയിലും കാറ്റിലും കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചത്. അവനത് കൊണ്ടുപോയി, നാളെ മറ്റൊരു കാറ്റിലും മഴയിലും അയ്യൂബിനെ കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഞാൻ പ്രവാചകനാണ്, എന്നെ മാറ്റി നിർത്തണം എന്ന് പറയാനുള്ള അവകാശം പോലും അയ്യൂബിനില്ല. നോക്കി നടക്കൂല, ശരി വേറെ കാലത്തിൽ നോക്കാം. ഞാൻ വിടൂല, ഞാൻ ഇബ്ലീസ് പറയാം, നിങ്ങളെ ശരിയാക്കി തരാം. ഇബ്ലീസ് തിരിച്ചു പോകും, ഇബ്ലീസ് ഒരു അയ്യൂബ് നബിയെ കൊണ്ട് പടച്ചോന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ പറയിപ്പിക്കും, എങ്ങനെ അത് ഉറപ്പാണ്. അത് ഏത് ഘട്ടം വരെ പോയാലും ശരി ഞാൻ ചെയ്തിരിക്കും. അവൻ ഒടുക്കത്തെ കഴിവ് അവൻ പ്രയോഗിച്ചു, പടച്ചോനോട് ചോദിച്ചു വാങ്ങിയ ഒരു കഴിവ് ഇബ്ലീസിനെ. എന്താ മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേരാൻ കഴിവ്, ബ്ലഡിലൂടെ അലിഞ്ഞിട്ട് പോകാൻ ഇബ്ലീസിന് കഴിവ്. നമ്മളെ ശരീരത്തിലുള്ള ബ്ലഡ് ഉണ്ടല്ലോ, ചോര ഒഴുകുന്ന സ്ഥാനത്ത് ഇബ്ലീസിന് സഞ്ചാര സ്വാതന്ത്ര്യം അള്ളാഹു നൽകി. അപ്പൊ ഇബ്ലീസ് തീരുമാനിച്ചു ഈ രക്തത്തിൽ ഒന്ന് കലരണം അയ്യൂബിന് പിന്നെ. എന്നിട്ട് അവൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ കലർന്നു എന്ന് മാത്രമല്ല, രക്തം ബ്ലോക്ക് ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ നിർത്തിവെച്ചു. ശരീരത്തിലെ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നിന്നാലാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകപ്പെടുന്ന രക്തത്തെ ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴാണ്, അതിന് തടസ്സം നേരിടുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ രക്തം എത്താതിരിക്കുമ്പോഴാണ് വാതരോഗം ഉണ്ടാവുന്നത്. ഇബ്ലീസ് അത് കളിച്ച് അറിഞ്ഞ് ചെയ്തു. അയ്യൂബിനുടെ ശരീരത്തിൽ കാരണം ഇബ്ലീസ് രക്തം ബ്ലോക്ക് ചെയ്തിട്ട് ചില സ്ഥാനത്ത് വിഷശുദ്ധികൾ ഉത്തിച്ചു വെച്ചതോടെ സത്യനബിയുടെ പുണ്യശരീരം ബലയിലൊക്കെ.